ലീസോ ഈ പേര് ഭയങ്കര ക്യാച്ചിയാണ്. എന്തുകൊണ്ടാണ് ഒരു ചോക്ലേറ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോ അല്ലെങ്കിൽ ചോക്ലേറ്റ് മാനുഫാക്ചർ ചെയ്ത് തീരുമാനിക്കുമ്പോ ലീസോ എന്നൊരു പേരിട്ടത്? ചോക്ലേറ്റ് കഴിക്കുമ്പോ സ്മൂത്ത് ആയിരിക്കുമല്ലോ. ലീസോന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സ്മൂത്ത് ആണ് സ്പാനിഷില്. സ്പാനിഷ് വേർഡ് ആണ്. ചോക്ലേറ്റ് വേൾഡിലേക്ക് കൊണ്ടുവന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ സ്പെയിനിയേഴ്സ് ആണ്. ഓക്കെ, അവര് കൊണ്ടുവന്ന ചോക്ലേറ്റ് നമ്മൾ ആ ജേർണി കണ്ടിന്യൂസ് ടു ഇന്ത്യ. അപ്പം അവര് അങ്ങനെ മറ്റേ സൗത്ത് അമേരിക്കയിൽ നിന്ന് മെയിൻലാൻഡ് യൂറോപ്പിലേക്ക് കൊണ്ടുവന്നു, അവിടുന്ന് ഞങ്ങൾ ഇന്ത്യയിലേക്ക് നല്ല ചോക്ലേറ്റ് കൊണ്ടുവന്നു ത്രൂ ലീസോ. ഓക്കെ, അതാണ് അതിന്റെ ആ ജിസ്റ്റ്. ലീസോ എന്ന് പറഞ്ഞാൽ സ്മൂത്ത്. നമ്മുടെ ചോക്ലേറ്റ് കഴിച്ച വായില് റെസിപ്പി ഒന്നും ബാക്കി കാണൂല. ഓക്കെ, നല്ല ആ കംപ്ലീറ്റ് ചോക്ലേറ്റ് നമുക്ക് കഴിക്കാൻ പറ്റും. ഒരാൾ എഞ്ചിനീയറാണ്, ഒരാൾ നേരത്തെ ബിസിനസ് ചെയ്തോണ്ടിരുന്നതാണ്. സോ എന്തുകൊണ്ട് ചോക്ലേറ്റ്? നിങ്ങളൊരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിക്കുമ്പോ എന്തുകൊണ്ട് ചോക്ലേറ്റ് എന്ന് തീരുമാനിച്ചു? അത് ഞങ്ങൾ രണ്ടുപേരും ഒത്തിരി ട്രാവൽ ചെയ്യുന്നവരാണ്. ട്രാവൽ ചെയ്യുന്ന സമയത്ത്, വിദേശത്തൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഞങ്ങളെ ഫാമിലി, ഞങ്ങളെക്കാളും കൂടുതൽ ഞങ്ങളെ വൈഫും മക്കളും എല്ലാം ഈ ചോക്ലേറ്റിന്റെ ക്വാളിറ്റി എന്തോ വ്യത്യാസമാണ്. ഇന്ത്യ കിട്ടുന്ന ചോക്ലേറ്റും വിദേശത്ത് കിട്ടുന്ന ചോക്ലേറ്റും തമ്മിലുള്ള വ്യത്യാസം, ആ വ്യത്യാസം ഞങ്ങളുള്ള ഓണ്ടർപ്രണറിന്റെ ആ ഒരു ചിന്താഗതി നമ്മളെവിടെ ഒരു ബൾബ് കത്തി. ഓക്കെ, അപ്പൊ ബൾബ് കത്തി അതിന്റെ പുറകിൽ ഞങ്ങൾ പഠിച്ചപ്പോഴാണ് മനസ്സിലായത് ചോക്ലേറ്റ് ഒരു ആർട്ടാണ്, ഒരു വലിയൊരു സയൻസാണ്. ആ വ്യത്യാസങ്ങൾ കണ്ടുപിടിച്ച് ഇന്ത്യയിൽ ആ ലോകത്ത് കിട്ടുന്ന ഏറ്റവും നല്ല ചോക്ലേറ്റ് നമുക്ക് ഇന്ത്യയെ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഞങ്ങൾ ചോക്ലേറ്റിലോട്ട് വരുന്നത്. ചോക്ലേറ്റിനോട് നമ്മുടെ ഞങ്ങളുടെ പേഴ്സണൽ പാഷനും ഞങ്ങളുടെ ഫാമിലിയിലുള്ള ഫാമിലി മെമ്പേഴ്സിന്റെ ഒരു വലിയ പാഷനും ഇതെല്ലാം കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്താണ് ലീസോയുടെ തുടക്കം. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞ നമ്മൾ ഇവിടുന്ന് കഴിക്കുന്ന ചോക്ലേറ്റും പുറത്തെ കൺട്രീസിൽ നിന്ന് കൊണ്ടുവരുന്ന ചോക്ലേറ്റ് നമുക്ക് ടേസ്റ്റിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഐസ്ക്രീമിന്റെ കാര്യത്തിൽ നമുക്കിവിടെ കിട്ടുന്നത് ഒന്നോ രണ്ടോ ബ്രാൻഡ് മാത്രമേ ഉള്ളൂ യഥാർത്ഥ ഐസ്ക്രീം, ബാക്കിയെല്ലാം ഫ്രോസൺ ഡെസേർട്ട് ആണ് എന്ന് കേട്ടിട്ടുണ്ട്. ചോക്ലേറ്റിന്റെ കാര്യത്തിലും അങ്ങനെ ഉണ്ടോ, ഈ റിയൽ ചോക്ലേറ്റ് ആൻഡ് വേറെന്തെങ്കിലും സംഗതി? അത് നല്ല തമാശയുള്ള കാര്യം. കാര്യം നമ്മള് കഴിക്കുന്ന 80% ചോക്ലേറ്റ് അല്ല, നമ്മൾ കഴിക്കുന്നത് കഴിക്കുന്നത് ചോക്കോ ആണ്. ചോക്കോ ചോക്കോ എന്ന് പറയുന്നത് ശരിക്കും ഡിഫറൻസ് കോമ്പൗണ്ട് ആണ്. ഒറിജിനൽ ചോക്ലേറ്റിൽ കൊക്കോ ബട്ടർ അല്ലാതെ വേറെ ഓയിൽസ് ഒന്നും ചേർക്കില്ല, നാച്ചുറലി ഓക്കറിങ് ആണ് കൊക്കോയിൽ. കോമ്പൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ വെജിറ്റബിൾ ഫാറ്റ് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ വെജിറ്റബിൾ ഫാറ്റ് ആഡ് ചെയ്യുമ്പം പ്രൈസ് നന്നായിട്ട് കുറയും, പിന്നെ നമ്മുടെ ടെമ്പറേച്ചറിലും മെൽറ്റ് ചെയ്യൂല. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ കുറെ നടക്കും അതില്. ഓക്കെ, പ്രോസസ്സ് വളരെ എളുപ്പമാണ്, കാര്യം അത് മെൽറ്റ് ചെയ്ത് നേരെ മുകളിലേക്ക് ഇട്ടാൽ മതി. നല്ല ചോക്ലേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര വ്യത്യാസം, കാര്യം അത് മെൽറ്റ് ചെയ്യും, അത് കൊണ്ടുനടക്കാൻ പാടില്ല. പ്രോസസ്സിൽ നമ്മൾ അതിനെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ബട്ട് ടേസ്റ്റ് ഭയങ്കര ഡിഫറൻസ്. ഓക്കെ, ആ ടേസ്റ്റും ക്വാളിറ്റിന്റെ കൂടെ പ്രൈസും വരുന്നു. ആ പ്രൈസും അഫോർഡബിൾ ആയിട്ടൊരു ഇതിൽ വരുന്നല്ലോ. അപ്പൊ പ്രൈസ് കൂടി നിൽക്കുമ്പം നല്ല ചോക്ലേറ്റും, താഴോട്ട് പോകുമ്പോ നമുക്ക് ചോക്ക് ഇനി ഞാൻ പറയുകയാണെങ്കിൽ ഇനി അടുത്തവണ ചോക്ലേറ്റ് മേടിക്കുമ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ആണ് ഉദ്ദേശിക്കുന്ന സാധനം മേടിക്കുമ്പോൾ അത് എടുത്തിട്ട് ഒന്ന് തിരിച്ചു നോക്കണം. ചോക്ലേറ്റ് ആണ് എവിടെയെങ്കിലും ഒന്ന് ചോക്ലേറ്റ് നേടിയിട്ടുണ്ടെന്ന്, ഓക്കെ, ഞാൻ ഗ്യാരണ്ടി ചെയ്യാം 80% ഓഫ് ദ ടൈം അതില് ചോക്കോന്നോ വേസ്റ്റ് എന്നോ എന്തെങ്കിലും വരും. ഓക്കെ, അതെല്ലാം ഈ പറഞ്ഞ കോമ്പൗണ്ട് ആണ്. കോമ്പൗണ്ട് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഇതില് ഈ ലീസോ ചോക്ലേറ്റ്സില് ചോക്ലേറ്റ് യൂസ് ചെയ്യുന്നത് എന്ത് സംഗതിയാണ്? നമ്മള് വേറെ യൂസ് ചെയ്യല്ല, നാച്ചുറലി ഓക്കറിങ് ആയിട്ട് നമ്മൾ കൊക്കോ ഫ്രൂട്ട് എടുത്താൽ അതിന്റെ അകത്തുള്ളത് കൊക്കോ പൗഡറും കൊക്കോ ബട്ടറും, ഇതാണ് മെയിൻ ആയിട്ട് ഉള്ളത്. ഓക്കെ, അതിന് ഏറ്റവും ഹെൽത്തി ഇൻഗ്രീഡിയന്റ് ആണ് ഈ കൊക്കോ ബട്ടർ എന്ന് പറയുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഇപ്പൊ കൊക്കോ ബട്ടർ നമുക്ക് മേത്ത് കയറ്റാൻ ക്രീമിലേക്ക് കിട്ടണം. കൊക്കോ ബട്ടർ ആണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ്. ഈ കൊക്കോ ബട്ടറിന്റെ പെർസെന്റേജ് ഒരുപാട് കൊക്കോ ബട്ടർ പറ്റില്ല, 32% കൊക്കോ ബട്ടർ എന്ന് പറയുമ്പോൾ ഹൈ എൻഡ് കൂവച്ചർ ചോക്ലേറ്റ്. കൂവച്ചർ എന്ന് പറഞ്ഞാൽ കൂവച്ചർ ആ കൂവച്ചർ എന്ന് പറഞ്ഞ ടാഗ് കിട്ടണമെങ്കിൽ തന്നെ ഒരു മിനിമം 32% കൊക്കോ ബട്ടർ വേണം അതിനകത്ത്. ഓക്കെ, ഞങ്ങളുടെ എല്ലാ ചോക്ലേറ്റും കൂവച്ച ചോക്ലേറ്റ്സ്, 32% കൊക്കോ ബട്ടർ
അതിനകത്ത് ഓണം മിനിമം. ഇതിന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വായിലിടുമ്പോൾ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് ആ ഒരു ഫീലിംഗ് കിട്ടണമെങ്കിൽ നല്ല ചോക്ലേറ്റ് കഴിക്കണം. ഇതിപ്പം പുറത്തുനിന്ന് നമ്മുടെ ചോക്ലേറ്റ് മേടിച്ചോണ്ട് വരുമ്പോ നമുക്കത് കിട്ടും. ആ സെയിം ബ്രാൻഡിൽ നമ്മൾ ഇവിടെ മേടിക്കുമ്പോൾ ആ ടേസ്റ്റ് കിട്ടാറില്ല നമുക്ക്. ഞാനിത് വന്നപ്പോ ശ്രദ്ധിക്കുന്നതാണ് ഈ ബോക്സസ് ഭയങ്കര എന്താ പറയാ കാണാനും അപ്പീലിംഗ് ആണ്, നല്ല ക്ലാസി ആയിരുന്നു. ഇത് ആക്ച്വലി ചോക്ലേറ്റ് ബോക്സസ് ആണ്. എന്താണ് ഇത് നമ്മുടെ ഗിഫ്റ്റിങ്ങിനാണ് നമ്മുടെ ചോക്ലേറ്റ് ഒത്തിരി പോകുന്നത്. നല്ല ചോക്ലേറ്റ് ഗിഫ്റ്റ് ചെയ്യണമെന്നുള്ളത് ഞങ്ങളുടെ അടുത്ത് വരുന്നുണ്ട്. അപ്പൊ അവര് അതിനുള്ള നല്ല ബോക്സും പ്രസന്റേഷനും, എസ്പെഷ്യലി ഗിഫ്റ്റിങ്ങിന് പ്രസന്റേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതാണ് ഈ വുഡൻ ബോക്സസിലും ഇത്രയും നല്ല ഫിനിഷിലും ഒക്കെ. ഇതിപ്പോ ഞങ്ങള് ടാജിന് വേണ്ടി ഓരോരുത്തർ ചെയ്ത ബോക്സ് ആണ്. അപ്പൊ അവർക്ക് വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ട് ഞങ്ങൾ പ്രോഗ്രാം ചെയ്ത് കൊടുക്കും. ഇത് ഞങ്ങൾ ദീപാവലിക്കും ക്രിസ്മസിനും അല്ലാതെ ബർത്ത്ഡേസിനും വെഡിങ്സിനും ഒക്കെ ഞങ്ങൾ ഒത്തിരി ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിന് വുഡൻ ബോക്സസ് വേറെ ഉണ്ടോ? ഇത് കാണാൻ നല്ല നല്ല ഭംഗിയുണ്ട്. ഇതില് ഒരു പ്രധാനപ്പെട്ട ഒരു ഇതെന്ന് പറഞ്ഞാൽ ആൾക്കാര് ഇത്രയും കൂടിയ വുഡൻ ബോക്സുകളിലൊക്കെ സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണ്. ഗിഫ്റ്റിംഗ് അത്രയും ആൾക്കാരെ സംബന്ധിച്ച് പേഴ്സണൽ ആണ് ഗിഫ്റ്റിംഗ്. അതേപോലെ കാണുമ്പോൾ തന്നെ അതിന്റെ ഒരു ഒരു എന്താ പറയാ ഒരു ക്ലാസി പരിപാടി ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ ഞങ്ങളുടെ ഒരു ഗോൾഡൻ ഗിഫ്റ്റ് ബോക്സ് ഉണ്ട്, അത് അതിന്റെ അകത്ത് ഒരു ഗോൾഡ് ബാർ ഉണ്ട്. അത് ഞങ്ങളുടെ എക്സ്ക്ലൂസീവ് പ്രോഡക്റ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ അതൊരു ഗോൾഡൻ ചോക്ലേറ്റ് എന്നൊരു സ്പെഷ്യൽ ചോക്ലേറ്റ് വെച്ചാണ് ആ ബാർ ഉണ്ടാക്കുന്നത്. അത് കണ്ടു കഴിഞ്ഞാൽ ഗോൾഡ് ബാർ പോലെ തന്നെ ആയിരിക്കും ചോക്ലേറ്റ്. അതിന്റെ അകത്ത് ഒരു സ്പെഷ്യൽ രണ്ട് ലെയർ ഫില്ലിംഗ് ഒക്കെ ഉള്ളത്. ഞങ്ങളത് ഏതാണ്ട് കഴിഞ്ഞ വർഷമാണ് ലോഞ്ച് ചെയ്തത്. ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത്. ഞങ്ങളുടെ മറ്റൊരു ഗിഫ്റ്റ് ബോക്സ് ആണ്. ഇതെല്ലാം കോർപ്പറേറ്റ് ഗിഫ്റ്റിംഗ് വേണ്ടിട്ട് യൂസ് ചെയ്യുന്നതാണ്. ആക്ച്വലി നമ്മുടെ ഈ വുഡൻ ബോക്സസ് വേറെ ഗുണമുള്ള റീയൂസബിൾ ബോക്സസ് ആയിട്ടല്ലേ. ഓക്കെ, ക്വാളിറ്റി ഓഫ് ദ ബോക്സ് സച്ച് ദാറ്റ് നമ്മളത് ഒന്നും ഉപയോഗിച്ചു പിന്നെ കളയാനല്ല. ഇപ്പം പർട്ടിക്കുലർലി വീട്ടില് നമുക്ക് എന്തെങ്കിലും ജുവലറി വെക്കാനും ഇതൊക്കെ പലരും അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട് ഈ ബോക്സസ്. ആക്ച്വലി ഇത് ആക്ച്വലി ചോക്ലേറ്റ്സ് അല്ലാതെ ഇതെന്താണ്? സ്പ്രെഡ്സ് ആണ് അല്ലേ? സ്പ്രെഡ്സ് നമുക്ക് ചോക്ലേറ്റ് സ്പ്രെഡ്സ് എന്ന് പറയും കാറ്റഗറി ആയിട്ട്. പക്ഷെ നമുക്ക് ഹേസൽ നട്ട് സ്പ്രെഡ് ആണ് നമ്മുടെ ഹോൾഡിംഗ് ഹേസൽ നട്ട് സ്പ്രെഡ്. ഈ സ്പ്രെഡ്സിലും ഉണ്ടോ ഈ പറഞ്ഞ പോലെ നേരത്തെ നമ്മള് ഐസ്ക്രീം അല്ലെങ്കിൽ ചോക്ലേറ്റ് കാര്യം പറഞ്ഞ പോലെ സ്പ്രെഡ്സിൽ? സ്പ്രെഡ്സിൽ കൂടുതലും നമ്മൾ നോക്കേണ്ടത് എന്തോ സപ്പോസ് ഹേസൽ നട്ട് സ്പ്രെഡ് ആണ് നമ്മൾ മേടിക്കുന്നത്, അതിനകത്ത് എന്തോ ഒരു നട്ട് ഉണ്ടെന്നുള്ളത് നമ്മൾ നോക്കണല്ലോ. ഐ തിങ്ക് ഞങ്ങളുടെ സ്പ്രെഡ്സിൽ ഇപ്പൊ 20% നട്ട്സ് ഉണ്ട്. സോ ബാക്കി ഇപ്പൊ നമ്മൾ സ്പ്രെഡ്സ് മാർക്കറ്റിൽ കാണുമ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് നോക്കണം. അതായത് അതിലിപ്പോ 2% ആണോ 10% ആണോ 50% ആണോ നട്ട്സ് എന്ന് നമ്മള് നോക്കും. പക്ഷെ നമ്മളാരും നോക്കാറില്ല. നമ്മൾ എന്താ അവിടെ എഴുതിയിട്ടെന്ന് വെച്ചാൽ അത് നമ്മൾ എസ്യൂം ചെയ്ത് നമ്മൾ എടുത്തുകൊണ്ട് പോവുകയാണ്. അതുപോലെ തന്നെ നമ്മളിപ്പം കൊക്കോ പൗഡർ ഇതിന്റെ അകത്ത് യൂസ് ചെയ്യണ ഫുൾ ഫാറ്റ് കൊക്കോ പൗഡർ. ഫുൾ ഫാറ്റ് എന്ന് പറഞ്ഞാൽ കൊക്കോ പൗഡറിന്റെ അകത്തുള്ള ഫാറ്റ് എന്ന് പറഞ്ഞാൽ കൊക്കോ ബട്ടറാണ്. ആ കൊക്കോ പൗഡറിന്റെ ഏറ്റവും നല്ല ഇൻഗ്രീഡിയന്റ് ആണ് കൊക്കോ ബട്ടർ എന്ന് പറയുന്ന സാധനം. ഇപ്പൊ ചില സ്പ്രെഡ്സിൽ നമ്മൾ നോക്കുമ്പോ ഡീ ഫാറ്റഡ് കൊക്കോ പൗഡർ എന്ന് കാണും. നമ്മൾ പലരും വിചാരിക്കുന്ന ഫാറ്റ് നമുക്ക് കൊള്ളൂല, അതുകൊണ്ട് ഡീ ഫാറ്റഡ് കൊക്കോ പൗഡർ എന്ന് പറയുമ്പോൾ ആരോഗ്യത്തിന് നല്ലതാണെന്നുള്ളത്. കൊക്കോ ബട്ടർ ആണ് ഇതിന്റെ ഏറ്റവും നല്ല സാധനം. അതെടുത്ത് മാറ്റി കളഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്നത് ചുമ്മാ പിന്നെയാ. നമ്മളിത് ആരും നമ്മൾ നോക്കുന്നില്ല. അപ്പം പർട്ടിക്കുലർലി നമ്മൾ കഴിക്കുന്ന സാധനങ്ങളാകുമ്പോൾ നമ്മൾ ശരിക്കും ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റിൽ വായിച്ച് നോക്കണം എന്തൊക്കെയാണ് ഇതിനകത്ത് ആഡ് ചെയ്യണം, ഇതിന്റെ അത് ആർട്ടിഫിഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ, ഇതിന്റെ അത് പ്രിസർവേറ്റീവ്സ് എന്തെങ്കിലും ഉണ്ടോ. നമ്മളിത് ആരും നോക്കാറില്ല. ഓക്കെ, ഞങ്ങൾ ശരിക്കും ഈ ബ്രാൻഡ് ഉണ്ടാക്കിയേക്കുന്നത് തന്നെ ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടൊന്നും ആഡ് ചെയ്യാതിരിക്കാനും പ്രിസർവേറ്റീവ്സ് ഒന്നും ഉപയോഗിക്കാതെയും എങ്ങനെ നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത്. ഇപ്പം വീട്ടില് നമ്മുടെ പിള്ളേർ ഞങ്ങളുടെ പിള്ളേരിത് കഴിക്കുമ്പോൾ ഞങ്ങൾക്കൊരു ആശങ്കയില്ല അവര് കഴിക്കണമെന്ന്. ഐ തിങ്ക് ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ട്രസ്റ്റ് ഗ്യാരണ്ടി ദാറ്റ് വി ഹാവ്. ഓക്കെ, സ്പ്രെഡില് ഉപയോഗിക്കുന്ന ഓയില്, ഇപ്പം ഞങ്ങള് ഉപയോഗിക്കുന്ന സൺഫ്ലവർ ഓയില്, മെജോറിറ്റി ഓഫ് ദ സ്പ്രെഡ്സ് ഉപയോഗിക്കുന്നത് പാം ഓയില്. അതേപോലെ ഞങ്ങൾ ഉപയോഗിക്കുന്ന പ്രോസസ്സ്, ഞങ്ങൾ ഉപയോഗിക്കുന്ന പ്രോസസ്സിൽ ഒരിക്കലും ഓയില് ഹൈഡ്രോജനേറ്റഡ് ആകത്തില്ല. അതായത് ഹൈഡ്രോജനേറ്റഡ് ആകുന്നത് ഓയില് ഒരു സെർട്ടൺ ടെമ്പറേച്ചറിന്റെ മുകളിൽ പോകുമ്പോഴാണ്. നമ്മളൊരു കോൾഡ് പ്രോസസ്, ഇതാണ് യൂറോപ്പ് ഇറ്റാലിയൻ ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. ടെമ്പറേച്ചർ എപ്പോഴും ആ പ്രോസസ്സിൽ കൺട്രോൾഡാണ്. അപ്പം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഞങ്ങളുടെ സ്പ്രെഡ്സ്. ഇതിന്റെ 5 കാറ്റഗറി പ്രോഡക്റ്റ് ഉണ്ട്. അതിനകത്ത് ഇപ്പം ഞങ്ങളൊരു വാനില ഹേസൽ സ്പ്രെഡ് ഉണ്ട്, വിച്ച് ഈസ് എക്സ്ക്ലൂസീവ് ടു അസ്. അതൊക്കെ ബേക്കിങ്ങിനും ഗോർമേ ഷെഫ്സ് ഞങ്ങളുടെ പ്രോഡക്റ്റ് ഏറ്റവും കൂടുതൽ ഒരു
ഏറ്റവും കൂടുതൽ ഇന്ന് പ്രിഫർ ചെയ്യുന്നത് ഇവിടുത്തെ ടോപ്പ് ഷെഫ്സ് ആണ്. ഓക്കെ. അവരുടെ കേക്കുകളിലും അവരുടെ പേസ്ട്രികളിലും ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി ഞങ്ങളുടെ ഷെഫ് ഞങ്ങളുടെ സ്പ്രെഡ് ഒത്തിരി വാങ്ങിയിരുന്നു. ഓക്കെ. നിങ്ങളുടെ ഫാക്ടറി അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് എവിടെയാണ്? മാനുഫാക്ചറിംഗ് കോലഞ്ചേരിയിലാണ്. കോലഞ്ചേരിയിൽ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ഒരു യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സിൽ ഒരു ഫാക്ടറി ഉണ്ടാക്കുകയൊക്കെയാണ്. ഓഡിറ്റ് ചെയ്തിട്ടുണ്ട് പലപ്പോഴും. നമ്മൾ മറ്റേ ഹോട്ടേൽസിനൊക്കെ കൊടുക്കണമെങ്കിൽ അവർ നമ്മുടെ ഓഡിറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ മാരിയേറ്റ് ഞങ്ങൾ ഓഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞ ബാക്കി എല്ലാരും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് മേടിക്കാൻ തുടങ്ങി. നമ്മള് പലരും അറിയാത്ത സാധനം എന്ന് വെച്ചാൽ ചോക്ലേറ്റ് എന്ന് പറയുന്ന സാധനം ഇസ് വെരി ക്രിട്ടിക്കൽ. കാര്യം ചോക്ലേറ്റിൽ നമ്മൾ സൂക്ഷിക്കാതെ നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കിയാൽ നമുക്ക് സൂക്കേട് വരാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ. നമ്മള് പലപ്പോഴും നമ്മള് നമുക്ക് പലർക്കും സൂക്കേടുകളൊക്കെ വരുമ്പോൾ നമ്മള് ഫുഡിന്റെ ആണെന്ന് നമ്മൾ അട്രിബ്യൂട്ട് ചെയ്യും. ചിലപ്പോ ചോക്ലേറ്റിന്റെ ആവാം, നമ്മുടെ ഈ മേടിച്ച് കഴിക്കുന്ന സാധനത്തിന്റെ ആവാം. അതൊരു ക്രിട്ടിക്കൽ ആസ്പെക്ട് ആണ്. ഞങ്ങളിപ്പോ സാധാരണ ഒരു ഓപ്പൺ ഫോട്ടോഷൂട്ട് ചെയ്താല് ആ ചോക്ലേറ്റ് കളയുകയാണ്. അങ്ങനെ ഞങ്ങൾ കഴിക്കും. ഇറ്റ് ഇസ് നോട്ട് ഫിറ്റ് ഫോർ സേൽ. കാര്യം അത് കണ്ടാമിനേറ്റഡ് ആവാനുള്ള സ്കോപ്പ് ഉണ്ട് എന്നുള്ള ബിലീഫ് ആണ് ഞങ്ങള്. ഇവിടെ നമ്മൾ എന്തെങ്കിലും തുറന്ന് നമ്മൾ ഫോട്ടോഷൂട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് ഇപ്പൊ തന്നെ തിന്നു തീർക്കുക എന്തെങ്കിലും ചെയ്യും, അല്ലെങ്കിൽ അത് നേരെ ഡസ്റ്റ്ബിൻ. അപ്പൊ നമ്മൾ ഈ മാനുഫാക്ചറിംഗിന്റെ യൂസ് ചെയ്യുന്ന ഈ റോ മെറ്റീരിയൽസ് ഒക്കെ ഇവിടെ നിന്ന് തന്നെ ഉള്ളതാണോ അതോ അല്ല? റോ മെറ്റീരിയൽസ് ഫോർ എക്സാമ്പിൾ നമ്മുടെ കൊക്കോ പൗഡറും ഒക്കെ വന്നത് പുറത്തുനിന്നാണ്. ഹേസൽ നട്സ് പുറത്തുനിന്നാണ് ഔട്ട് ഓഫ് ദ കൺട്രി വരുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ കൊക്കോ പൗഡർ ഹേസൽ നട്സ് ഔട്ട് ഓഫ് ദ കൺട്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്ട്രാക്ട്സ് കുറച്ച് വന്നത് പുറത്തുനിന്നാണ്. കുറെ എക്സ്ട്രാക്ട്സ് ഇവിടെ തന്നെയാണ്. ബട്ട് കീ ഇൻഗ്രീഡിയൻസ് പുറത്തുനിന്നാണ്. രണ്ടാമത് കടി എടുക്കോ ഉറപ്പായിട്ടും എടുക്കും. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കൊണ്ട് പൊതുവെ ഇങ്ങനെ ടേസ്റ്റ് ചെയ്യുന്നവരെല്ലാം ഒരു ബൈറ്റ് മാത്രം എടുത്തിട്ട് നിർത്തും. എന്നെ കൊണ്ട് പറ്റുന്നില്ല. രണ്ടു മൂന്ന് ബൈറ്റ് കൂടെ എടുത്തിട്ട് നോക്കാം. പക്ഷെ അതില് വ്യത്യാസം എന്താന്ന് വെച്ചാൽ കൊക്കോ ബട്ടർ ആണ്, കൊക്കോ പൗഡർ അല്ല. കൊക്കോ ബട്ടർ അതാണ് വൈറ്റ് കളർ ആണ്. അറിയാം വാനില ചെറുതായിട്ടൊന്ന് വരും, ഹേസൽനട്ട് അത് കഴിഞ്ഞ് ചെറുതായിട്ട് കിട്ടും. ഇതിനകത്ത് കുറച്ചുകൂടി ആ ചോക്ലേറ്റ് മാനിൽ ചോക്ലേറ്റ് ഹേസൽനട്ട് കുറച്ചുകൂടെ കേറി നിൽക്കും. അതിന്റെ അകത്ത് വെരി സട്ടിൽ ആയിരിക്കും. ഒരുപാട് ഡിസേർട്സിൽ ഇതാണ് വാനിലയുടെ റിയൽ ടേസ്റ്റ്. പൊതുവെ ഈ വാനിലയുടെ എസൻസ് ഉള്ള പ്രോഡക്ട്സ് കഴിച്ച് കഴിച്ച് നമുക്ക് എസൻസ് കഴിക്കുമ്പോ ഭയങ്കര കുത്ത. അതെ. അപ്പൊ നമ്മളതൊക്കെ യൂസ്ഡ് ആ നാച്ചുറൽ ആയിട്ട് നമ്മൾ എക്സ്ട്രാക്ട് ഒക്കെ ഇട്ട ആൾക്കാർ പറയും ഇതിന്റെ അകത്ത് ഫ്ലേവർ ചേർത്തത് പോരാന്ന് പറയും. ഇത് ഞാൻ മാത്രമല്ല, ഇവർക്കുള്ളത് വേറെ ഉണ്ട് കേട്ടോ. അത് ഷൂട്ട് കഴിഞ്ഞിട്ട് ഇത് കൂടാതെ ഞങ്ങക്ക് ആൽമണ്ട് ഉണ്ട്, പീനട്ട് ഉണ്ട്, പ്ലെയിൻ ചോക്ലേറ്റ് ഉണ്ട്. മൂന്ന് ടൈപ്പ്. ഈ ചോക്ലേറ്റ്സിൽ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചോക്ലേറ്റ്സ് ഉണ്ടാവും. നാല് ക്ലാസിഫിക്കേഷനാണ്. ഓക്കെ. എല്ലാവർക്കും അറിയാവുന്ന പോലെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ നമ്മുടെ മിൽക്ക് ചോക്ലേറ്റ്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടേക്കുന്നത് വൈറ്റ് ചോക്ലേറ്റ്. പിന്നെ ഈയിടെ ആയിട്ട് ഹെൽത്തിന്റെ ഒരു ആസ്പെക്ടിൽ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയി വരുന്നതാണ് ഡാർക്ക് ചോക്ലേറ്റ്. ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ട് ലോകത്തിൽ വന്നേക്ക് ഇൻവെൻഷൻ. ഇതിന്റെ പേര് റൂബി ചോക്ലേറ്റ് എന്നാണ്. റൂബി ചോക്ലേറ്റ്. ഇത് കളറും റൂബിയാണ്. ഓക്കെ. ഇത് നാച്ചുറൽ ആയിട്ടാണ് അതിന്റെ കളറ്. ഒരു ചെറിയ ഒരു ഫ്രൂട്ടി ഫ്ലേവർ ആണ് ചോക്ലേറ്റിന്. ഇത് ജപ്പാനിലും വെസ്റ്റേൺ വേൾഡിലും ഭയങ്കര പോപ്പുലർ ആണ്. ഇന്ത്യയിൽ അത് റീസെന്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തേ ഉള്ളൂ. ഇതൊരു ലേറ്റസ്റ്റ് ഇന്നോവേഷൻ ആണ് ചോക്ലേറ്റ് ഇൻഡസ്ട്രിയിൽ. ഞങ്ങളുടെ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ റൂബി ചോക്ലേറ്റ് ആണ്. ഓറഞ്ച്, വൈറ്റ് കാരമൽ, മിൽക്ക് ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ്, ഇത്രയും വെറൈറ്റിയാണ് ഈ ബോക്സിന്റെ അകത്തുള്ളത്. ഇതിന് ഈ റൂബി നമുക്ക് ട്രൈ നോക്കാം. അറിയുന്നില്ലേ
ഇത് പുതുതായിട്ട് വന്ന ഗൂഗിൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം, കാര്യം അതിനൊരു ഒരു ഫ്രൂട്ടി ടേസ്റ്റ് ആണ്. ഇത് ഫ്ലേവർ ഒന്നും ആഡ് ചെയ്തിരുന്നല്ല, നമ്മൾ ചോക്ലേറ്റില് പ്രതീക്ഷിക്കുന്ന ടേസ്റ്റ് അല്ല, വേറെ ഒരു ഫ്രൂട്ടി ഒരു നോട്ട് ആണ്. എനിക്കിത് ഓരോന്നോരോന്നായിട്ട് എത്ര വേഗം ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹം. ഓറഞ്ച് ചോക്ലേറ്റ് ഒരു പ്രത്യേകതയുണ്ട്. നമ്മള് സാധാരണ ഓറഞ്ച് ചോക്ലേറ്റ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടില് ഞങ്ങൾ ഈ ഓറഞ്ചിന്റെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒത്തിരി റിസർച്ച് ചെയ്തു. അപ്പൊ ഓറഞ്ചിന്റെ ഫ്ലേവർ നമുക്ക് എല്ലാം ഒരു സ്റ്റാൻഡേർഡ് ഒരു ക്രീം ബിസ്ക്കറ്റിന്റെ ടേസ്റ്റ് ആണ് നമ്മുടെ വായി വരുന്നത്, ഒരു ഓറഞ്ച് ക്രീം ബിസ്ക്കറ്റിന്റെ. ഓറഞ്ചിന് അല്ലാത്ത ഒത്തിരി നല്ല നല്ല ഫ്ലേവേഴ്സ് ഉണ്ട് നമ്മള്. അങ്ങനത്തെ ഒരു വളരെ കാണുമ്പം എല്ലാവരും ഒരു ക്രീം ബിസ്ക്കറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ ഇതൊന്ന് കഴിച്ചു നോക്കിയ വ്യത്യാസം അറിയാം. ഓറഞ്ച് ഇത്രയും നല്ല ഫ്ലേവർ ആണോന്ന് തോന്നിപ്പോറഞ്ച്. അതെ, നമ്മള് ഓറഞ്ച് തിന്ന് നമ്മുടെ ടേസ്റ്റ് ഓഫ് ഓറഞ്ച് ഒരു വേറെ ഓറഞ്ച്. അതെ, വേറെ എന്തോ ആണ് ഓറഞ്ച് എന്ന് പറഞ്ഞ് മനസ്സിലിരിക്കുന്നത്. ഇനി ഓറഞ്ച് ചോക്ലേറ്റ് ട്രൈ ചെയ്യുമ്പോ സാധാരണ കഴിക്കുന്ന ഓറഞ്ച് ടേസ്റ്റ് അല്ല. അപ്പൊ ഇതിന്റെ പ്രൈസ് റേഞ്ച് ഒക്കെ എങ്ങനെയാ വരുന്നത്? ഓരോ കൈൻഡ് ഓഫ് ചോക്ലേറ്റ്സിന്റെ അല്ലെങ്കിൽ സ്പ്രെഡ്സിന്റെ ഒക്കെ ചോക്ലേറ്റിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു 90 റുപ്പീസില് തുടങ്ങുന്നത് ലോലിപോപ്പ് വെച്ചാണ് തുടങ്ങുന്നത്. ഇതിൻ്റെ അകത്തും ആ 5 ഫ്ലേവർ ഉണ്ട് ഞങ്ങൾക്ക്. ഓക്കെ, ഇത് കുട്ടികളുടെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് ലോലിപോപ്സ്. ഓക്കെ, പിന്നെ നിയോപോളിറ്റന്റെ ചെറിയ ബോക്സസ് ഉണ്ട് 100 രൂപയ്ക്ക്. ഗിഫ്റ്റ് ബോക്സസ് ആണെങ്കിൽ സ്റ്റാർട്സ് അറ്റ് അറൌണ്ട് 500 rupees. 500 rupees തൊട്ട് ആൾക്കാരുടെ റിക്വയർമെന്റ് അനുസരിച്ച് 7,000-8,000 rupees ഉണ്ട്. പിന്നെ ഞങ്ങളുടെ റേഞ്ചിൽ മറ്റൊന്നാണ് ഫ്രൂട്ട് ആൻഡ് നട്ട് ബാർ. ഇതും വളരെ റിച്ച് ആയിട്ട് നട്ട്സ് അതിനകത്ത് യൂസ് ചെയ്തുകൊണ്ട് വളരെ വളരെ പോപ്പുലർ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. സാധാരണ നമ്മുടെ നട്ട് പകത്തല്ലാണ്. ഓക്കെ, അതിന്റെ ഒരു ക്വാളിറ്റിയും അതില് എന്താ പറയാ കാണുന്നതിന്റെ മനസ്സിലാവും. ഈ അകത്താവുമ്പോൾ ഇത് ഞങ്ങളുടെ ട്രഫിൾസ് ആണ്. ഇത് ചോക്ലേറ്റ് വിത്ത് ഫില്ലിങ്സ്. പലതരം ഫില്ലിങ്സ് ഞങ്ങൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. എന്തൊക്കെ ഫില്ലിങ്സ് ഉണ്ട് പ്രധാനമായിട്ട്? ഇതിനകത്ത് കാരമൽ ഉണ്ട്, ഹേസൽനട്ട് ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്, ബനാന ഉണ്ട്. ഇങ്ങനെ പല ഫില്ലിങ്സ് ഉപയോഗിക്കുന്നുണ്ട്. സീസണലായിട്ട് ഞങ്ങൾ ഇപ്പം മാംഗോ സീസണില് മാംഗോ ഫ്ലേവർ വരാറുണ്ട്. സീസണലായിട്ട് പുതിയ പുതിയ ഫ്ലേവേഴ്സ് വരക്കും. ഇത് ഞങ്ങൾ വളരെ ഹാൻഡ് ക്രാഫ്റ്റഡ് പ്രോഡക്റ്റ് ആണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇത് വൈറ്റ് കളർ, വൈറ്റ് ചോക്ലേറ്റ് ഉണ്ട്, ഡാർക്ക് ഉണ്ട്, മിൽക്ക് ഉണ്ട്. ഈ വീഡിയോ കഴിയുമ്പോൾ ഷുഗർ ലെവൽ എന്താവും? ഷുഗർ ഉള്ളവർക്ക് ചോക്ലേറ്റ് വേണമെന്ന് ഭയങ്കര താല്പര്യമുള്ളവരാണല്ലോ. അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾക്ക് ആക്ച്വലി ഷുഗർ ഫ്രീ ചോക്ലേറ്റ് ഉണ്ട്, ഷുഗർ ഫ്രീ ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ട്. അത് കൂടാണ്ട് ഞങ്ങള് ഞങ്ങളുടെ പാൻബോൺ റേഞ്ചില് റോസ്റ്റഡ് ആൽമണ്ട്സിന് ഷുഗർ ഫ്രീ ചോക്ലേറ്റും കൊണ്ട് കോട്ട് ചെയ്തേക്കുന്നുണ്ട്. അല്ല, ഞങ്ങളുടെ ഞാൻ എപ്പോഴും പറയും, ഞങ്ങള് നോക്കുന്ന ഒരാൾ ചോക്ലേറ്റ് കഴിച്ചു കഴിയുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ മുഖത്തോട്ട് ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചോ എന്നറിയില്ല, ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. കാര്യം അത് എങ്ങനെയാണ് എക്സ്പ്രഷൻ പക്ഷെ പലരും കഴിച്ചിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നതും അവരുടെ മുഖത്ത് വന്നതും രണ്ടും രണ്ടാണ്. ഇതിപ്പോ ഷുഗർ ഫ്രീ ആണ്. ഷുഗർ ഫ്രീ ഇത് ആക്ച്വലി ഒരു സെർവിങ് 30 gram സെർവിങ് പോലെ സജസ്റ്റ് ചെയ്ത. ആക്ച്വലി പല ഡോക്ടേഴ്സ് ആയിട്ട് സംസാരിച്ചപ്പോ നട്ട്സ് ആൻഡ് ചോക്ലേറ്റ്സ് എന്ന് പറഞ്ഞ് ഗുഡ് സെർവിങ് സൈസ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇറക്കിയതാണ് ഇത്. ആക്ച്വലി റോസ്റ്റഡ് ആൽമണ്ട് വിത്ത് ഷുഗർ ഫ്രീ ചോക്ലേറ്റ് ആണ്. ആക്ച്വലി ഇപ്പൊ ഞങ്ങൾ ഷുഗർ ഫ്രീ എന്ന് പറയുമെങ്കിലും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ബാക്കി എല്ലാവർക്കും നമുക്കൊരു ഓഫ് ടേസ്റ്റ് ആണ് എല്ലാവരുടെയും മനസ്സിലുള്ളത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മധുരം ഉണ്ടാവില്ല എന്നാണ് ഷുഗർ ഫ്രീ എന്ന് പറയുന്ന ആൾക്കാരുടെ. പക്ഷെ ഇത് ഇത് കഴിച്ചു നോക്കിയാല് മറ്റേ ഞങ്ങളുടെ സാധാരണ ചോക്ലേറ്റ് ഒരു വ്യത്യാസം പറയാൻ പറ്റില്ല. ഓ, അതാണ് എന്റെ പ്രത്യേകത.
ഷുഗർ ഫ്രീ എന്ന് പറയുമ്പോ മധുരം ഇല്ലാത്ത സ്വീറ്റ് അല്ല എന്നുള്ള പൊതുവെ വിചാരം. അതുപോലെ ഷുഗർ ഫ്രീ സാധാരണ നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ ഒരു ആഫ്റ്റർ ടേസ്റ്റ് ഉണ്ടാവും, ഇത് നമുക്കറിയില്ല. ടിപ്പിക്കൽ ആൻഡ് ആ ചോക്ലേറ്റിന്റെ ടേസ്റ്റ് മാത്രമേ കിട്ടുള്ളൂ. നോവൽ അല്ലാതെ വേറൊരു ഇതിനൊക്കെ മധുരം ഉണ്ട്, മധുരം ഉണ്ട്, പക്ഷേ ഷുഗർ ഫ്രീ ആണ്. ഓ അങ്ങനെ ഞങ്ങളുടെ റേഞ്ചിൽ ആക്ച്വലി ഇതൊന്നും കഴിച്ചു നോക്കേണ്ടതാണ്. ഇത് ആക്ച്വലി കാപ്പിക്കുരുവാണ്. കാപ്പിക്കുരു റോസ്റ്റ് ചെയ്തിട്ട് അതിന് ചോക്ലേറ്റില് റാപ്പ് ചെയ്തായിരുന്നു. വായിട്ട് ഞാൻ കഴിച്ചു ഇത് പല്ലൊടിയില്ല. കാര്യം ആ റോസ്റ്റ് ആ നമ്മള് ഇച്ചിരി പ്രഷർ കൊടുക്കുന്നതിൽ പൊട്ടാനുള്ള രീതിയിലാണ് നമ്മൾ അതിനെ റോസ്റ്റ് ചെയ്യുന്നത്. അതെ, പലരും ഈ ടേസ്റ്റ് കാരണം എല്ലാം ഞാൻ മാറി മാറി കഴിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് എന്റെ ഷുഗർ ലെവൽ കൂടി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളുടെ അഫ്സൽ കാപ്പിക്കുരുവിന് ടേസ്റ്റ് പോയാൽ കാപ്പി കാപ്പി അതായത് പലരും ഉണ്ട് കാപ്പി ഭയങ്കര ഇത് ചെയ്ത് കഴിക്കുന്നവർ. അതെ അതെ, അവർക്ക് കാപ്പി കുടിക്കാൻ ഇല്ലാത്തപ്പോ ഇതാണ് പലരെയും ഓഫീസിൽ ഇരിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ചോറ് കഴിഞ്ഞ് കാപ്പ് കുടിക്കണം, അതായത് രണ്ടെണ്ണം കഴിച്ചാൽ. അതെ, സോ ഈ ട്രൈ ചെയ്ത് ഗംഭീരമായിട്ടുണ്ട് ഓരോ പ്രോഡക്റ്റും. അപ്പോ ഇതില് എന്താ പറയാ, ഈ നിങ്ങളുടെ ലിസോ ചോക്ലേറ്റ്സിന് ബാക്കി മാർക്കറ്റിലുള്ള പ്രോഡക്ട്സിനേക്കാൾ എടുത്തു പറയാനുള്ള ഒരു മൂന്ന് ഹൈലൈറ്റ്സ് എന്തൊക്കെയാണ്? ദ ഹയസ്റ്റ് ക്വാളിറ്റി ഓഫ് ഇൻഗ്രീഡിയൻസ്, highest quality of workmanship and hygiene. Okay. And a consistent taste. Okay. So thank you so much for your valuable time. ഒരു നേരം കഴിച്ചിട്ട് വായിൽ എന്തെങ്കിലും ബാക്കിയുണ്ടോ? പക്ഷെ ഇനി ഒരുപാട് ബാക്കി വരും. അല്ല കഴിക്കാൻ ബാക്കി വരില്ല. അല്ല അതുകൊണ്ട് പോകും. Okay. Thank you so much. Thank you. Have a great year. Thank you so much. You too, have a great year. അപ്പോ ഇതാണ് ലിസോ ചോക്ലേറ്റ്സ് ഓൾ അബൌട്ട്. ഞാൻ നമ്മളെ ഹേമന്ദ്രയും വിവേകനെയും ഒരു ഗിഫ്റ്റ് മേടിക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ചാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഞാനിത് കഴിക്കുമ്പോഴത്തെ എക്സ്പ്രഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, വെറുതെ പറയുന്നതല്ല, ശരിക്കും ഗംഭീരമാണ് ഈ ലിസോ ചോക്ലേറ്റ്സ്. അപ്പോ കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേക്കും.